ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഫൈസാസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സ്ലിക് ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിങ്ങാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയുമാണ്. ഇതിനായി ഞാൻ 200 ഗ്രാം വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സ്ലിക് ബിസ്ക്കറ്റ് ഒരു പാക്ക്, പിന്നെ ഡയറി മിൽക്ക്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, കുറച്ച് ബദാം, ഇത് ഡെക്കറേറ്റിങ്ങിന് വേണ്ടി, പിന്നെ മിൽമയുടെ അൺസാൾട്ടഡ് ബട്ടറാണിത്. അപ്പോൾ ഒരു പാക്ക് ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിസ്ക്കറ്റ് പൊടിയിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഈ മിക്സ്ചർ നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക. അതിൽ അടിയിൽ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് വെച്ചിട്ടോ, എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം പ്രസ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇതൊന്നുകൂടെ സെറ്റാവാൻ വേണ്ടി 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അപ്പോഴേക്കും നമുക്കൊരു പാനിൽ കുറച്ച് പഞ്ചസാരയും നമ്മളെടുത്ത് വെച്ച ബദാമും കൂടെ, പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ചൂടാക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ബദാമും പഞ്ചസാരയും ഇതുപോലെ പൊടിച്ച് ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമ്മുടെ വിപ്പിംഗ് പൗഡർ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാലൊഴിക്കുക. എന്നിട്ടത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഡയറി മിൽക്ക് ഒരു പാനിലെടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബൗളിൽ മാറ്റി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ഡയറി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച പുഡിംഗ് ട്രേ നമുക്ക് പുറത്തെടുക്കാം. ഡയറി മിൽക്ക് ചേർത്ത നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മിക്സ്ചർ കവർ ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് വീണ്ടും ഫ്രീസറിൽ വെക്കാം. 5 മിനിറ്റിന് ശേഷം എടുത്ത് നമ്മുടെ ബദാം പഞ്ചസാര മിക്സ്ചർ ഇതിന് മുകളിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രേയിലെ എല്ലാ ഭാഗവും ഈ മിക്സ്ചർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതും നമ്മുടെ ട്രേയുടെ മുകളിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാം നമുക്ക്. ശേഷം നമുക്ക് ഇതിന് മുകളിൽ ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കാം. ഞാനിവിടെ ഡെക്കറേറ്റിങ്ങിന് വേണ്ടി ഒരു ബിസ്ക്കറ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഇത് എനിക്കറിയാവുന്ന രീതിയിലൊന്ന് സിമ്പിളായിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കളർഫുള്ളായിട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഡെക്കറേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിക്കണം. ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്ത് കട്ട് ചെയ്ത് നോക്കി, വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി നമുക്ക്. അപ്പോൾ വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ബെല്ലൈക്കൺ അമർത്തിയതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.